81 രാജ്യങ്ങളിൽ നിന്നുള്ള 175 സിനിമകളാണ് 28-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ലോക ക്ലാസിക്കുകളും വിഖ്യാത ചലച്ചിത്ര പ്രവർത്തകർക്ക് ആദരമായി പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും പലസ്തീൻ ഐക്യദാർഢ്യ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും. പാസുകളുടെ എണ്ണം 12,000 ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. കുസാറ്റ് ദുരന്തമടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്രമേളയിലെ പാസുകളുടെ എണ്ണം 12,000 നിജപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി അധികൃതർ പറയുന്നു. ആൾത്തിരക്ക് നിയന്ത്രണാതീതമാകാതിരിക്കുകയും അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയും വേണം. ഇത്തവണ എന്തായാലും നമ്മുടെ ക്യൂറേറ്റർ ലോകത്തിലെ പ്രശസ്തമായ മേളകളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഗോൾഡ സെല്ലർ മിനിസ്റ്ററിയാണ്. അവർ നമുക്ക് ഫിലിംസിൻ്റെ സെലക്ഷനിലും അതിഥികളുടെ കാര്യത്തിലും ജൂറി അതിലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ഒരു തിളക്കം എന്തായാലും ഉണ്ടാവും. പിന്നെ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ 12,000 നിർത്തിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി പോയി. കാരണം ഒന്നാമത് ഈ കുസാറ്റിലെ അപകടം ഉണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട് ഒരു തിയേറ്ററിൽ കൊള്ളാവുന്നവരെ മാത്രം ഒന്ന് കയറുക, മറ്റുള്ളവർ അടുത്ത സ്ക്രീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഓഡിയൻ്റെ പക്ഷത്തുനിന്ന് ആ ഒരു സഹകരണം വേണ്ടി വരും. ഏറ്റവും നല്ലതെന്ന് അഭിപ്രായം നേടുന്ന ചലച്ചിത്രങ്ങൾ ആർക്കും നഷ്ടമാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച മേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇപ്പം നമുക്കിവിടെ നമ്മൾ കാണുന്നവരുള്ള ഒരു ഉത്സവ പ്രതീതി 28-ാമത് മേളയെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നാളെ മുതൽ ഏതാണ്ട് 12,000 വരുന്ന ഡെലിഗേറ്റ്സാണ് ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഈ മേളയുടെ ഭാഗമായി ചേരാൻ ഒഴുകിയെത്തുന്നത്. 81 രാജ്യങ്ങളിലുള്ള 175 സിനിമകൾ നഗരത്തിലെ 15 പ്രദർശനശാലകളിലായി ക്രമീകരിക്കുകയാണ്. ഏതാണ്ട് 425 പ്രദർശനങ്ങൾ, ഫെസ്റ്റിവൽ ബുക്ക് ഷെഡ്യൂൾ അടങ്ങിയിട്ടുള്ള കിറ്റ് നമ്മുടെ വിതരണം മനങ്ങിയാന്ന് വൈകുന്നേരം ആരംഭിച്ചു. അപ്പോൾ ഫെസ്റ്റിവൽ ഓഫീസ് നമ്മുടെ പ്രതിനിധികൾക്കായി തുറന്നു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മികച്ച വൈവിധ്യപൂർണമായ സിനിമകളുടെ ഒരു പാക്കേജാണ് നമ്മൾ ഈ മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. IFFK ഇതുവരെയുള്ള ചരിത്രത്തിലെ, സമകാലികമായ ഒരു ചരിത്രത്തിലെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ, വ്യത്യസ്തതകൾ നിറഞ്ഞ പാക്കേജുകളുണ്ട്. സമ്പന്നമായൊരു മേളയാണ്, വരും കാലത്തേക്കുള്ള ഒരു വഴികാട്ടി കൂടിയായിരിക്കും. 15 സ്ക്രീൻ കേന്ദ്രങ്ങളാണ് 28-ാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്കായി തിരുവനന്തപുരം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 15 ചലച്ചിത്ര പ്രേമികളുടെ ഒഴുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ചലച്ചിത്ര അക്കാദമി പ്രതീക്ഷിക്കുന്നത്. സകല ഭൂഖണ്ഡങ്ങളും ചുറ്റിവരുന്ന, മനുഷ്യന്റെ സകല വികാരങ്ങളും തൊട്ടുവരുന്ന സിനിമയുടെ തീർത്ഥാടന കാലത്തിനാണ് തുടക്കമാകുന്നത്. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറുന്നത് മാനവീയ വിധിയിലായിരിക്കും. തിരുവനന്തപുരത്തുനിന്ന് എസ് ലാലു, ന്യൂസ് 18. മലബാർ